ഒരാളെ കയറിയിട്ട് പെറുക്കിട്ടോ ഈ കൊട്ടലിക്ക്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോ രാവിലെ ഉള്ളത് പൊന്നാനി ഫിഷിംഗ് ഹാർബറിലാണ്. രാവിലെ ഇപ്പൊ ഹാർബർ വളരെ സജീവമാണ്. ബോട്ടുകളും വള്ളങ്ങളൊക്കെ കടലിൽ നിന്ന് വന്നിട്ട് ഇവിടെ മീനെ ലേലം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോവാണ്. നമ്മൾ രാവിലെ ഇവിടുത്തെ ഇപ്പോൾ കാണുന്ന കാഴ്ച, വലിയ വലിയ ബോട്ടുകൾ ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കുകയാണ്. അന്ന് പണിക്കാർ മീൻ താഴേക്ക് ഇറക്കുന്നു, അത് വിഭാഗം ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നു, അവിടെ ലേലം വിളിക്കുന്നു, വേറെ ലോറിയിൽ ലോഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെറിയ വള്ളം വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ആദ്യം നോക്കുമ്പോൾ വള്ളത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷേ വള്ളത്തിൻ്റെ ഉള്ളിൽ നിറയെ സ്റ്റോറാണ്. ആ സ്റ്റോറിൽ നിന്ന് മീനുകൾ എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇടുകയാണ്. ആ കാഴ്ച കണ്ട് കുറച്ച് നേരം നിന്നു. നമ്മൾ അവർ ലേലം വിളിക്കുന്നവരെ നിന്നിട്ട് അവരെ ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുകയാണ് കേട്ടോ. ഓക്കെ. ഒറ്റനോട്ടത്തിൽ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ ബോട്ടിൽ ഒട്ടും തന്നെ സ്ഥലമില്ലാന്ന് തോന്നും. പക്ഷേ ശരിക്കും എന്താ, അതിൻ്റെ ഒരു അടപ്പ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഉള്ളിൽ നല്ലൊരു സ്റ്റോറാണ്. അവിടെയാണ് ഈ മീനൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരാൾക്ക് സുഖമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോ തന്നെയാവും. ഓക്കെ, നമ്മുടെ ചേട്ടനകത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മീൻ ഇങ്ങനെ മുകളിലേക്ക് കയറ്റി വയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മളീ കൊട്ടയെ നിറച്ചൂടെ ഒരാളെ കയറിയിട്ട് പെറുക്കിട്ടോ ഈ കൊട്ടലിക്ക്. ഇപ്പൊ വള്ളത്തിൽ നിന്ന് മീനെടുത്തിട്ട് ലേലം ചെയ്യുന്ന ഭാഗത്തേക്കാണ് പോണത്. നമ്മളും ആ ലേലം നടപടി ഒന്ന് കാണാൻ വേണ്ടിട്ട് അവരെ കൂടെ പോവാണ്. ഓക്കെ, നമുക്ക് ലേലം എങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കാം. ഇത് പറയാം.
അപ്പൊ ഫ്രണ്ട്സ്, അധികം വൈകാണ്ട് തന്നെ ഇവർക്ക് മീനൊക്കെ ലേലം ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.